എന്ന് 1988 റിലീസ് ചെയ്ത മൂന്നാം പക്കം എന്ന മൂവിയിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട മൂന്ന് പേരുടെ പാട്ടാണ്. മൂന്ന് പേര് ചേർന്നിട്ടുള്ള അതിമനോഹരമായിട്ടുള്ള പാട്ടാണ് ശ്രീകുമാരൻ തമ്പി, ഇളയരാജ രാജസാറ്, വേണുഗോപ. അത്ര മനോഹരമായിട്ടുള്ളൊരു മെലഡിയാണ് ഞാൻ പഠിപ്പിക്കുന്നത്. എത്രത്തോളം എനിക്ക് നിങ്ങളെ അവിടത്തേക്ക് എത്തിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പരമാവധി എൻ്റെ കഴിവിൻ്റെ പരമാവധി നിങ്ങളെ പഠിപ്പിക്കുന്നതായിരുന്നു. ഇത് ഈക്കാണ് ഞാൻ പഠിപ്പിക്കുന്നത്. ഈ ശ്രുതിയിലാണ്, ഈ ആണ് ഫ്ലോട്ട്. അപ്പോൾ ഇതിനകത്ത് ഗാന്ധാരം മാത്രമേ അറിഞ്ഞത്, സാധാരണ ഗാന്ധാരം മാത്രമേ ശ്രദ്ധിക്കാനുള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ ഫുൾ നോട്ടാണ്. അധികം ഹൈ പിച്ചിലേക്കൊന്നും പോകുന്നില്ല, മിഡിലിന് മാത്രമാണ് അധികം വരുന്നത്. പിന്നെ ബേസിലേക്കും ചെറുതായിട്ട് പോകുന്നത്. ഇത്രയും മാത്രം ശ്രദ്ധിക്കേണ്ട ആവശ്യമുള്ളൂ. ശ്രദ്ധാപൂർവം ക്ലാസ് കാണാം, സ്കിപ്പ് ചെയ്ത് കാണാൻ പാടില്ല. സ്കിപ്പ് ചെയ്ത് കാണാൻ എനിക്ക് പിന്നെ മനസ്സിലാകില്ല. രാഗം ഞാൻ പറയുന്നില്ല, ഗാന്ധാരം നോട്ടുകളും ഇമ്പോർട്ടൻസ് മാത്രമേ പറഞ്ഞുള്ളൂ. ഗാന്ധാരം മാത്രമേ ഹാഫ് നോട്ട് ഞാൻ ഇതിൻ്റെ അകത്ത് ഉപയോഗിച്ചുള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ ഫുൾ നോട്ടാണ്. അത് മാത്രം ശ്രദ്ധിക്കാം, ശ്രദ്ധിച്ച് വായിക്കാം. എല്ലാവരും ഫ്ലൂട്ട് വായിക്കാൻ ഒരുപാട് കൊതിച്ച് നടന്നൊരു പാട്ടാണ് ഇന്ന് പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ശ്രദ്ധാപൂർവം ക്ലാസ്സാണ്. ഓക്കെ. ഉണരുമീഗാരം അവിടെ നിന്ന് സരിഗമപ്പ സ്റ്റേറ്റിലോട്ട് അങ്ങനെ വായിക്കുന്നു. സരിഗമപ ഉണരുമീ ഗാനം സരിഗമപ മകരിക മകരിക രീ സീന്ന് സലേ ഉറുകുമെന്നുള്ളം സരിഗമപാമഗരിക സരിഗമപാമരിക സരിഗമപാമ സരിഗമപാമ മകരിക പ്ലീസ് സരിഗമപാമ ഗരിക. അത് രണ്ട് പ്രാവശ്യം സരിഗമപാമ മകമ മകരിക രീത സരിഗമപാമ ഗരിക ഉണരുമീഗാനം ഒരു സ്നേഹലാളനം സകാരേസാണ് പഞ്ചമം ബേസാണ് സകാരേ ഗാന്ധാരം കറക്റ്റ് ആഫ്റ്റർട്ടാണ് സകാരേ ഈ സ്നേഹലാളനം സഗാരി നീന്തും സാഗരം സഗാറ സഗാറിനെ വായിക്കാൻ പാടില്ല. നീ സഗാരി ഗാഗരി നീന്തും സാഗരം ഉറുകുമെന്നുള്ളം. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് വായിക്കാൻ പറ്റുന്ന ഒരു പാട്ടാണ്. അത്രയും സിമ്പിളായിട്ട് തന്നെയാണ് ഞാൻ നോട്ട് നൊട്ടേഷൻ ഉണ്ടായി തരുന്നത്. അത് ശ്രദ്ധിച്ച് എല്ലാവരും ശ്രദ്ധിച്ച് വായിക്കാം.
ഗാന്ധാരൻ മാത്രമേ ആപ്പിട്ടുള്ളൂ അനുബന്ധിച്ചില്ലേ. കുറച്ചാണ്
അത്രേ ഉള്ളൂ. എന്നിലേ എന്നേ കാണൂ ഞാൻ നിന്നിൽ. ഇതാണ് രാജാസാറിന്റെ കമ്പോസിംഗിൽ പറഞ്ഞ അതിമനോഹരമായിട്ടുള്ള മെലഡിയാണ്. സിമ്പിളായിട്ട് വായിക്കാൻ പറ്റുന്ന രീതിയിൽ ഞാൻ നൊട്ടേഷൻ ഉണ്ടായിരുന്നുണ്ട്. എത്രത്തോളം രാജാസാറിൽ ചെയ്ത ആ പാട്ട് എനിക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ പറ്റിയെന്ന് എനിക്കറിയില്ല. എന്തായാലും റൂട്ട് വായിക്കുന്ന അല്ലെ റൂട്ട് പഠിക്കുന്ന സ്റ്റുഡൻസിന് വളരെ ഉപകാരപ്രദമായിട്ട് തന്നെ എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുള്ളതാണ് എല്ലാവരും നല്ല നല്ല ഫീഡ്ബാക്കുകൾ തരുമ്പോഴേ എനിക്ക് മനസ്സിലാകുന്നത്. ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ലൈക്ക് ചെയ്യുക, നല്ല നല്ല കമൻസ് തരിക. അപ്പോൾ എനിക്കൊരു വീഡിയോ എടുക്കാനുള്ള ഇൻസ്പിറേഷൻ ആവും. നല്ലത് മാത്രം എടുക്കാം, മോശമൊന്നും വിട്ടേക്കുക. മിസ്റ്റേക്സ് വരുന്നില്ല, അത് തിരുത്താൻ വേണ്ടി നിങ്ങൾ തന്നെ അത് തയ്യാറെടുക്കുക. എന്നേക്കാൾ അറിവുള്ള ആൾക്കാരുണ്ടാവും, അവരോട് ചോദിച്ച് മനസ്സിലാക്കുക തരും. ഓക്കെ, എന്നെക്കൊണ്ട് പറ്റുന്ന ഒരു റൂട്ട് കാണിച്ചിരുന്നു അത്രേ ഉള്ളൂ. അത്രമാത്രം നിങ്ങൾ ചിന്തിക്കാവോ, അത് അങ്ങനെ എടുത്തോളം പ്രാക്ടീസ് ചെയ്യും. ഓക്കെ, ബേസിക് ലെസൺസ് ഞാൻ കുറേ കൊടുത്തിട്ടുണ്ട്. ഫ്ലൂട്ട് വായിക്കുന്ന സ്റ്റുഡൻസിന്, ഫ്ലൂട്ട് വായിക്കാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസിന് വേണ്ടുന്ന ലെസൺസ് മാത്രമാണ് ഞാൻ തരുന്നത്. ഞാനൊരു ബേസിക്കലി ഞാനൊരു ഗായകനല്ല, പക്ഷേ നിങ്ങൾക്ക് തരുന്ന നോട്ടുകൾ നിങ്ങൾക്ക് വളരെ യൂസ്ഫുള്ളാണ് എന്നറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. എല്ലാവരുടെയും സപ്പോർട്ടിന് ഒരുപാട് നന്ദി അറിയിക്കുന്നു. എല്ലാവർക്കും നല്ല രീതിയിൽ ഫ്ലൂട്ടിൽ പാട്ട് വായിക്കാൻ പറ്റട്ടെ, എല്ലാവർക്കും നല്ലത് കേട്ടെ. താങ്ക് യു.